മക്കളെ ഇതൊന്ന് പറയുന്നത്. എന്താ അപ്പൂപ്പ? മക്കളെ, ഇത് എൻവയോൺമെൻ്റ് ഡേ അല്ലേ? ആ, നമുക്കൊരു ചെടി തടുത്ത വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാലോ? ആ കൊള്ളാം അപ്പൂപ്പ, പക്ഷേ നമ്മൾ ചെടി എവിടെ നടും? ആ നമ്മുടെ വീട്ടിലെ പുറകിലെ ആ അധികം ആൾക്കാർ താമസിക്കാത്ത സ്ഥലമില്ലേ, അവിടെ നട്ടാൽ മതി. എനിക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമൊന്നുമില്ല, പക്ഷേ അമ്മൂമ്മമാർ വെയിറ്റ് ചെയ്യുമായിരിക്കും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി. പക്ഷേ അപ്പൂപ്പ, എനിക്ക് അവിടെ പോകാൻ ചെറിയ പേടിയാണ്. അപ്പൂപ്പനില്ലേ കൂടി, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അപ്പൂപ്പ ആക്ഷൻ. ഉറുമ്പ് അടിച്ചല്ലോ, അയ്യോ വൃത്തിയിട്ട ചെടി. ഓ ശരി, പാട്ട് മോളെ, നമുക്ക് പോവാം. അയ്യോ, ഈ കൊറോണ കാലത്ത് ഞാൻ ഒറ്റയ്ക്കേ. അയ്യോ, എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. ഇങ്ങോട്ട് വരാനാണെങ്കിൽ ആർക്കും പറ്റൂല. എനിക്കാണെങ്കിൽ വിഷം നട്ടും വയ്യേ. ഞാൻ എന്ന നട്ട പേരവരവിടെ ഉണ്ടാവും, അതിൽ നിറച്ച് പേരൊക്കെ ഉണ്ടാവും, അത് പറിച്ച് തിന്നാം. ഇവിടെ എവിടെയാണല്ലോ ഞാൻ നട്ടത്, കാണാനില്ലല്ലോ. എവിടെയായിരുന്നു ആവോ? ആ ഇവിടെയാണോ? നോക്കാം, ഒന്നും കൂടി ശരിക്കും നോക്കാം. കാണുന്നു. അയ്യോ വനദേവതയോ, അയ്യോ അയ്യോ. അപ്പൂപ്പ, ചെടി നടുന്നത് വല്ലവരെ കാണിക്കാൻ വേണ്ടിയല്ല, പ്രകൃതിയോടുള്ള യഥാർത്ഥ സ്നേഹത്തോടു കൂടിയാവണം. നല്ല പരിശ്രമം വേണം, എങ്കിലേ പ്രകൃതി നല്ല ഫലം തരൂ. അല്ലാതെ പ്രകൃതി എന്നും എല്ലാം തന്നുകൊണ്ടിരിക്കുമെന്ന് കരുതരുത്. തരുന്നതുപോലെ എല്ലാം തിരിച്ചെടുക്കാനും എനിക്കറിയാം. എല്ലാവരും നേച്ചറിനെ സ്നേഹിക്കണം.